ഹലോ പൊറോട്ടയും ബീഫ് സീരീസ് ആണ് എവിടെയാണല്ലേ മലപ്പുറത്താണ് മലപ്പുറത്ത് പുളിക്കൽ കൊണ്ടോട്ടി കൊണ്ടോട്ടിന്റെ രാമനാട്ടിൽ എത്തുന്നതിന് ആ കോഴിക്കോടത്തിന്റെ തൊട്ടടുത്ത കയറ്റുള്ള സ്ഥലം തന്നെയാണ് മെയിൻ റോഡ് തന്നെ ഹൈവേ തന്നെയാണ് റോളക്സ് ഹോട്ടൽ റോളക്സ് റെസ്റ്റോറൻറ്റ് ഒരു 10-30 വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ഇവിടെ അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൂടെ വന്നതാണ് ഇവിടെ പൊറോട്ടയും ബീഫും അതുപോലെ തന്നെ ബിരിയാണി ഫേമസ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളെത്തിയപ്പോൾ വൈകിട്ടായി അപ്പോൾ ബിരിയാണി തീർന്നു പക്ഷേ നമ്മളങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നമുക്ക് പൊറോട്ടയും ബീഫും നോക്കാം അപ്പോൾ പൊറോട്ട അടിക്കുന്ന കറക്റ്റ് സമയമാണ് പൊറോ വൈകിട്ടൊരു 4 മണി ആ സമയം പൊറോട്ട അടിക്കുന്നുണ്ട് ബീഫ് അവിടെ ഉരുളി കിടന്നിങ്ങനെ തിളച്ച് മറിയുന്നു ആഹാ വേറെ എന്തെങ്കിലും ആനന്ദത്തിന് വേറെ എന്തെങ്കിലും വേണോ അപ്പോൾ നമുക്ക് നേരെ പൊറോട്ടയും ബീഫും കഴിക്കാൻ അടിക്കുന്നൊക്കെ ഒന്ന് കാണാം പിന്നെ ഇവിടെ കുറേ ആളുകൾ വൈകിട്ട് ചായ കുടിക്കാനൊക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്കും കഴിച്ചു നോക്കാം റോളക്സിലെ പൊറോട്ടയും ബീഫും പുളിക്കൽ റോളക്സിലെ പൊറോട്ടയും ബീഫും കമ്മാ അപ്പോൾ പൊറോട്ടയും ബീഫ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ അകത്തേക്ക് കയറിയപ്പോൾ അതേ ചില്ലുകൂട്ടിൽ നെയ്വട വെട്ട് കേക്ക് അടിയിൽ നെയ്യപ്പം വീണ്ടും വെട്ട് കേക്ക് ഇതൊക്കെ രാവിലത്തെയാണ് പക്ഷേ രാവിലെ നിറച്ച് വെച്ചതാണ് ഇതൊക്കെ ഇപ്പോൾ വൈകിട്ടായപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ ബെസ്റ്റ് അപ്പം നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാം ഇത്രയും തോന മാവുണ്ടല്ലോ അപ്പൊ അത് അടിച്ചു വെക്കുമ്പോഴേക്കും ലൈവായിട്ട് അടിക്കാൻ കസ്റ്റമറിനനുസരിച്ച് ചുറ്റി വെക്കണം ചുറ്റി വെച്ചാൽ പിന്നെ മാവില് എന്തൊക്കെയാണ് മറ്റേ മൈദയും മൈദന് പിന്നെ പഞ്ചസാര മുട്ട പഞ്ചസാര ഉപ്പ് പിന്നെ ഡാളിൽ ഓയിൽ കൊടുത്തിട്ടു ചുറ്റും ചെയ്യും അതേമാതിരി ആ പാലും ചേർക്കില്ല പ്രശ്നമില്ല ചേർത്തെന്ന് വിചാരിച്ചിട്ട് അതിലാരും നന്നാവില്ല കണക്കല്ലേ ഉപ്പ് വേണം മുട്ട വേണം പഞ്ചസാര ബീഫ് വെച്ചത് ചെയ്യുന്നത് വേറെ ആ ഞാൻ പിന്നെ എല്ലാം കല്യാണ വർക്ക് ഫീൽഡ് പിന്നെ വേറെ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ഇവിടുത്തെ വലിയ അടുപ്പാണ് ഈ അടുപ്പിൽ എത്ര പൊറോട്ട ഒരുമിച്ച് മുപ്പത്തഞ്ച് പൊറോട്ട ഒരുമിച്ച് ഇടാം പക്ഷെ കടുപ്പിൽ വലുത് കണ്ടാൽ ഒന്നിച്ച് ഇടാനുണ്ടല്ലോ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് അത്രയും സ്പീഡാണ് ആളുകൾ കയറി ഇടുമ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് 350 പൊറോട്ട മുപ്പത്തഞ്ച് ഇടുമ്പോൾ 10 കല്ലിട്ടാൽ 350 പിന്നെ ഞായറാഴ്ച നല്ല തിരക്കാണ് ഞായറാഴ്ച 100 കിലോ പോകും രാവിലെ 100-150 കിലോ രാവിലെ വൈകുന്നേരം അതേമാതിരി 100 കിലോ വൈകുന്നേരം പോകും ഇന്നലെ ഞായറാഴ്ച ഇന്നലെ 120-ന്റെ മേലെ പോയി രാവിലെ രാവിലെ 12-ൻ്റെ ഉള്ളിൽ പിന്നെ വൈകിട്ട് അതേമാതിരി ഒരു 10-90 കിലോ വൈകുന്നേരം പോയി അല്ല 200 കിലോൻ്റെ മോളെ ഇന്നലെ പോയി ഞായറാഴ്ച ഭയങ്കര കഷ്ടമാണ് വലിയ നമ്മളൊരു മാവ് വീശി കഴിഞ്ഞാലും ഒരു 3 മാക്സിമം പോയാൽ 4 എണ്ണം വരെ മുറിക്കുന്ന കണ്ടുള്ളൂ ഇത് എത്ര എണ്ണം വരെ മുറിക്കും ഞങ്ങളിവിടെ ഇതിൽ വരച്ച് മുറിക്കുന്നത് ഇതിലിപ്പോ 8-10 എണ്ണമേ ഉള്ളൂ ഞങ്ങൾ 25 എണ്ണം വരെ പിടിക്കും തിരക്കണം വലിപ്പം അനുസരിച്ച് വീശാനുള്ള സ്ഥലം വെച്ചിട്ടാവൂല മൂന്ന് ബോൾ ഒന്നിച്ചെടുത്ത് വീശു സ്ഥലപരിമിതി പോലെയാണ് ഫിക്കറിക്ക അത്ര ചെറുതാക്കി വീശുന്നത് ചെറുതാവല്ലോ ആ
അനിൽ കുമാർ. അനിൽ കുമാർ ചേട്ടാ ഇവിടെ റോളക്സിലെ സ്ഥിരം കസ്റ്റമർ ആണോ? ആ സ്ഥിരം ഇവിടെ എന്താ ജോലി? ഞാൻ ഓട്ടോല. ഞങ്ങൾ ഇവിടുത്തെ പൊറോട്ടയും ബീഫും കഴിക്കാൻ വന്നാ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്, എല്ലാവരും വരുന്നുണ്ട്, നല്ല എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം. എല്ലാവരും കുറഞ്ഞ പൈസ ഉള്ളൂ, കൂടുതൽ പൈസ ഇല്ല. അല്ല ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു ആശ്വാസമാണ്. എന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണേക്കാ എന്താ നിങ്ങളെ അഭിപ്രായം പൊറോട്ടയും ബീഫിന്? ഈ പഠിക്കല്ലേ പൊറോട്ട കഴിച്ചിരുന്നു ഒരു 35 വർഷമായി. ഒരു സ്ഥിരമായിട്ട് തുടക്കം മുതൽ ഷാൻഡിൽ ഇറങ്ങിയ കാലം മുതൽ കുഴപ്പമൊന്നുമില്ല. കോളേജ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു ഇതില്ല, ഒരു ലേബല് പോലെയാണ്. പിന്നെ ഇവരെ പിന്നെ മലയാളിമാരൊക്കെ നല്ല സംസാരമാണ്, നല്ല പെരുമാറ്റമാണ്, കുഴപ്പമൊന്നുമില്ല. കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ അഥവാ ഒരു നേരം പൈസ കൊടുക്കാൻ ഇറങ്ങിപ്പോയാലും പൈസ ചോദിക്കൊന്നുമില്ല. പിന്നെ നമ്മളെ നമ്മളതുകൊണ്ട് പിന്നെയും കൊണ്ടേ കൊടുക്കും, ഓർമ്മല്ലേ ഇറങ്ങിപ്പോകും. പൈസ കഴിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ചോദിക്കുന്നില്ല. അതല്ലേ ഒന്നുമില്ല, പിന്നെ നമ്മൾ കൊണ്ടേ കൊടുക്കണം. അതൊന്നും ഇവിടെ റോളക്സ് പണിയുടെ വർഷമായി, ഒരു 10-12 വർഷത്തിന് മേലായി. ഈ ബിൽഡിംഗിൽ തന്നെയായിരുന്നോ? ഇല്ല, അപ്പുറത്തായിരുന്നു. ഇവിടെ വന്നിട്ട് 10-15 വർഷം. കളാപ്പണ്ട് മോനുണ്ട്. രാവിലെ എത്ര മണിക്കാണ് തുറക്കുക? രാവിലെ 5:30. 5 മണിക്ക് പൊറോട്ടയും ബീഫും 9 മണി. 9:50. വേറെ എന്തൊക്കെയാ പൊറോട്ടയും ബീഫ് അല്ലാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്? പൊറോട്ട, വെള്ളപ്പം, ചപ്പാത്തി, നൂൽപ്പുട്ട്, പിന്നെ ബീഫ് ഫ്രൈ, ലിവർ, ചാപ്സ്, മട്ടൻ ചാപ്സ് ഉണ്ടാകും, ചിക്കൻ കറി. വൈകിട്ടൊക്കെ ഉണ്ടല്ലോ? വൈകിട്ടുണ്ടാവില്ല, രാവിലെ. ഉച്ചക്ക് ബിരിയാണി ഫേമസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്ക് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. എന്തോ ബീഫ് ബിരിയാണിയുടെ റേറ്റ് ഒന്ന് പറഞ്ഞോളൂ. അത് ഞാൻ പറഞ്ഞു കേട്ടോ. അവിടെ വെച്ച് ബീഫ് ബിരിയാണി 80 രൂപ, ചിക്കൻ ബിരിയാണി 90 രൂപ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പൊറോട്ടയും ബീഫും ഒന്ന് കഴിച്ചോട്ടെ. ബിരിയാണി ഇപ്പോൾ തീർന്ന സ്ഥിതിക്ക് പൊറോട്ടയും ബീഫും കഴിച്ചോട്ടെ. പൊറോട്ടയും ബീഫ്. അപ്പോൾ റോളക്സിലെ പൊറോട്ടയും ബീഫും പിന്നെ നെയ്യപ്പം. നെയ്യപ്പം ചില്ലന്മാരിൽ ഇരിക്കേണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം. പക്ഷേ നെയ്യപ്പം രാവിലത്തെയാണ്, പക്ഷെ എന്നാലും എനിക്ക് നെയ്യപ്പം കൂട്ടി കഴിക്കാനൊരു ആഗ്രഹം. പൊറോട്ട ഒന്നും എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ വില പറഞ്ഞതാ, ഈ ഇത്രയും ബീഫിന് വരുന്ന പോർഷന്, ഇത്രയും പോർഷൻ ബീഫിന് വരുന്ന വില 60 രൂപ. 60 രൂപ വിശ്വസിച്ചില്ലേ? വിശ്വസിക്കണം, വിശ്വസിച്ച് പറ്റൂ. കാരണം നമ്മൾ മുന്നേ ഇപ്പോൾ 60 രൂപയുടെ ബീഫ് കഴിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ കട, ചായക്കടൽ, അങ്ങനത്തെ സെറ്റപ്പ് എന്നാണ്. ഇതൊരു വലിയ റെസ്റ്റോറൻ്റ് ആണ്, ഒരു ഫാമിലി റെസ്റ്റോറൻ്റ്. അവർ ഫാമിലി റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്. 60 രൂപയാണ് ഈ ബീഫിന് വരുന്നത്. ഞാൻ എനിക്കൊരു സജസ്റ്റ് ചെയ്യുന്ന ആണ് പറഞ്ഞത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് വളരെ റേറ്റ് കുറവും എന്നാൽ നല്ല ബീഫ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ബീഫ് എന്നാണ് പറഞ്ഞത്. അത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. അത് എന്നോട് പറഞ്ഞത് അതേപോലെ പറഞ്ഞാണ്. പിന്നെ പൊറോട്ടയ്ക്ക് 8 രൂപ. പൊറോട്ടയുടെ ഒന്ന് നോക്കിയൊക്കെ എന്നാൽ നെയ്യപ്പത്തിന് കേട്ടോ 10 രൂപ. നെയ്യപ്പത്തിൻ്റെ കൂടെ ഒരു കഷ്ണം കൂടി അധികം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ 10 രൂപ. ഇതിന് 8, ഇത് 2 ആണാവും. ഇതാ കണ്ടോ ഈ പൊറോട്ടയുടെ ഭംഗി നോക്ക്, അടിച്ചു വെച്ച്. അതൊക്കെ ഈ സമയത്തിൻ്റെ കേട്ടോ. ഈ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു 5 മണി, 4 മണി, 5 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചുടനെ കിട്ടും. പൊറോട്ടയെ ഇങ്ങനെ ലെയർ ലെയറാക്കി എടുക്കുക. 2 പൊറോട്ട, 3 പൊറോട്ട ഇങ്ങനെ എടുക്കാം. മുരിഞ്ഞ പൊറോട്ട, പൊറോട്ട മാത്രം കഴിക്കണമല്ലോ, അതൊരു ചടങ്ങല്ലേ. ഫ്രൈ ആണ്, അപ്പം അതിൻ്റെ കുറച്ചൊരു ഹാർഡ്നെസ് ഉണ്ട്. പക്ഷേ സംഭവം വെരി ടേസ്റ്റി. അപ്പോൾ പൊറോട്ട അടി കൊടുത്താൽ അതിൻ്റെ മണം അടിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ. അത്ര ഒരു പ്രത്യേക ഗന്ധമാണല്ലോ പൊറോട്ടയ്ക്ക് ആകർഷിക്കുന്നൊരു ഗന്ധം. ബീഫിൽ നല്ല പീസുകൾ, നല്ല ക്വാളിറ്റി പീസുകളാണല്ലോ പൊറോട്ടയുടെ കഷ്ണം വെച്ച് തന്നെ കഴിച്ചു നോക്കാം തുടക്കത്തിൽ. ബീഫാണ് കഴിക്കുന്നതെന്ന് പറയില്ല കേട്ടോ. ബീഫ് മാത്രം കഴിച്ചോട്ടെ. ഇത് രാവിലെ വെച്ചിരുന്നതാണ്. അപ്പോൾ ആ മസാല ആ ചട്ടിയിൽ ഇരുന്ന് ഇങ്ങനെ വരണ്ട് മസാലയ്ക്ക് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയിരുന്ന മസാലക്കൊരു കട്ടി വന്നിട്ടുണ്ട്. ബീഫ് ഫ്രൈ, ആ മസാലയുടെ ടേസ്റ്റ് അപകടമാണ്. സൈക്കുര, പിന്നെ നല്ല നെയ്യുള്ള പീസുകളൊക്കെ അതിനകത്തുണ്ട്. അത്
ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. കാരണം എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇതിനെ ഇതിലേക്ക് തട്ടാം, അല്ലെങ്കിൽ കുറേ ബീഫ് പൊറോട്ട ആരാധകർ എന്നെ ശപിക്കാൻ സാധ്യതയുണ്ട്. ഞാനിങ്ങനെ മുക്കി കഴിക്കുന്നത്, എനിക്ക് മുരിഞ്ഞ പൊറോട്ട ഇങ്ങനെ ഒന്നിച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ആ മുരിഞ്ഞതിന് ആ മുരിഞ്ഞ ആ ഒരു ഫീല് കിട്ടണം കഴിക്കുമ്പോൾ. ഇങ്ങനെ കഴിക്കുമ്പോൾ അത് ഡ്രൈ അല്ല കുതിർന്നു പോകുമല്ലോ. അത്ര വലിയ റെസ്റ്റോറൻ്റ് എന്നുള്ളൊരു അഹങ്കാരമല്ല, തനി നാടൻ ടേസ്റ്റ്. പിന്നെ പൊറോട്ടയുടെ കാര്യം, മലപ്പുറത്ത് നിന്ന് എനിക്ക് നല്ല പൊറോട്ട കിട്ടാതിരുന്നിട്ടില്ല. ഇതെല്ലാവർക്കും നല്ല പൊറോട്ട കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മലപ്പുറം, ഞാനീ മലപ്പുറത്തായിരുന്നല്ലോ അല്ലേ. ഇനി നമുക്ക് നെയ്യപ്പത്തിനെ ഒന്ന് ബീഫ് വെച്ച് വെക്കാം. നെയ്യപ്പം രാവിലെ ഉണ്ടാക്കിയെന്നല്ല, അതിൻ്റെ ഒരു ഡ്രൈനസ് ഉണ്ട്, ഒരു ബലം. നെയ്യപ്പവും ബീഫും കൂടെ കഴിച്ചിട്ടുണ്ടോ? അത് എവിടെയോ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. വയനാട് ഭാഗത്താണെന്ന് തോന്നുന്നു, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊരു ന്യൂസ് കേട്ടതാണ്, അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യുവാണ്. നെയ്യപ്പം ബീഫും കൊള്ളാം, പഴംപൊരി ബീഫ് കഴിക്കുന്ന പോലെയല്ല. നെയ്യപ്പത്തിൻ്റെ ഒരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ, അതും ഈ ബീഫിൻ്റെ എരിവ് മസാല എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി. നെയ്യപ്പം കുറച്ച് ട്രൈ ചെയ്യണം, അതൊക്കെ കടികൾ കുറച്ച് പണി. അപ്പോൾ രാവിലെ വന്നാൽ ചിലപ്പോൾ ചൂടുള്ള നെയ്യപ്പം കിട്ടുമായിരിക്കും. വൈകിട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനർ. നെയ്യപ്പത്തിന് 10 രൂപ, പൊറോട്ടയ്ക്ക് 8 രൂപ. അപ്പോൾ ആരാ രാജാവ്? അതൊക്കെയാണ് ബീഫിലെ പീസുകൾ. എനിക്ക് ഇങ്ങനത്തെ പീസൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഈ സാധനം. ഇതിനകത്ത് മീറ്റ് ഉണ്ടാവും, ഒരു ഭാഗത്ത് മീറ്റ് ഉണ്ടാവും, ബാക്കി ഭാഗത്തൊക്കെ ഫാറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കണ്ട നെയ്യപ്പം വെച്ചെന്നെ കഴിക്കാം. നമ്മുടെ ഈ പൊറോട്ട ബീഫ് സീരീസിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടാറുണ്ട്. പലരും പൊറോട്ട ഉണ്ടാക്കുന്ന രീതി, ബീഫ് വെക്കുന്ന രീതി, അവരെ നാട്ടിലെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഒരു ബീഫിൻ്റെ അവരുടെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ബീഫിൻ്റെ രീതി, ബീഫ് പ്രിപ്പറേഷൻ നമുക്ക് പലയിടത്തും കാണാൻ പറ്റിയിട്ടില്ല. എന്താ ചെറിയൊരു കടയിൽ നിന്ന് ബീഫിൻ്റെ പ്രിപ്പറേഷൻ എക്സ്ക്ലൂസീവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നാടൻ കടകളിൽ നിന്നുള്ളൊരു ബീഫിൻ്റെ പ്രിപ്പറേഷൻ പലരെയും കമൻറ്റ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്, കമൻറ്റൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ കമൻറ്റുകളൊക്കെ വരട്ടെ. അപ്പോൾ ഈ റോളക്സിൻ്റെ പൊറോട്ട ബീഫിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായിട്ടില്ലെങ്കിൽ അപ്പോൾ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഫസ്റ്റാണ്, ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് നിൽക്കാൻ മറക്കണ്ട. സത്യത്തിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വേണ്ടി കൂടെ വന്നിരിക്കും. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ പൊറോട്ട ബീഫ് സീരീസ് മാത്രമല്ല കേട്ടോ, അതൊക്കെ വരും. പൊറോട്ടയെ പാവം പിച്ച് ചീന്തി കിടക്കുന്നതാണ്.